ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ടൈനി ബ്ലോഗ്സ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കായിരിക്കും ഈ വിളി ടെമ്പോ വാനിൽ എങ്ങോട്ടാണെന്ന്. യൂഷ്വലി നമ്മൾ ഫാമിലി ആയിട്ട് കാറിലാണല്ലോ പോവാറ്. അപ്പോൾ ഇത്തവണ എൻ്റെ യാത്ര ഫാമിലി ആയിട്ടല്ല, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കുട്ടിക്കാനം വരെ ഒന്ന് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്നെ ഇവർ ആയൂരിൽ നിന്ന് പിക്ക് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകുന്ന വഴിക്കാണ് കയറിയത്. നമ്മൾ പോകുന്നത് കുട്ടിക്കാനത്തുള്ള മിസ്റ്റി മൗണ്ടൻ പ്ലാന്റേഷൻ റിസോർട്ടിലോട്ടാണ്. അപ്പോൾ അവിടെ വൺ ഡേ സ്റ്റേയും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു. ഞങ്ങൾ അത്യാവശ്യം ഒരു ദിവസത്തെ സ്റ്റേക്കുള്ള പരിപാടികളൊക്കെ ആയിട്ട് രാവിലെ തന്നെ തിരിച്ചു. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ മുണ്ടക്കയം വഴിയാണ്. മുണ്ടക്കയത്തുനിന്ന് ഒരാളുണ്ടായിരുന്നു. പല സൈഡിൽ നിന്നും പല സ്ഥലത്തുനിന്നും ആൾക്കാരെ കയറ്റി കയറ്റിയാണ് ഞങ്ങളുടെ ടെമ്പോ വൻ പോയത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കുറച്ച് പേരുണ്ടായിരുന്നു ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങൾ മുണ്ടക്കയത്തു നിന്നും കുട്ടിക്കാനത്തേക്കുള്ള ഒരു റൂട്ട് കയറി. അപ്പം അവിടെ നിന്ന് കയറുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല കോടയൊക്കെ കാണാൻ തുടങ്ങും. ഇത് കുട്ടിക്കാനം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലുള്ള ഒരു സ്ഥലമാണ്. ഒരു പീരിമേടിനടുത്തുള്ളൊരു ഹിൽ സ്റ്റേഷനാണ്. ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും മലകളും ഒക്കെയുള്ളൊരു സ്ഥലമാണ് ഈ കുട്ടിക്കാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് ഒരു അടിപൊളി വെള്ളച്ചാട്ടമുണ്ട്. ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി അവിടെ കയറി ജസ്റ്റ് ഒന്ന് കണ്ടു. നമ്മൾ ഇറങ്ങിയൊന്നും ഇല്ല, കാരണം നമ്മൾ ഓൺ ദ വേ അല്ലേ. അപ്പോൾ നമ്മൾ അതിനുള്ള പ്ലാനിങ്സ് ഒന്നും ഇല്ലായിരുന്നു. ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നി ഈ റൂട്ടോ യൂഷ്വലി പോകുന്നവർക്ക് എല്ലാം അറിയാം ഈ വെള്ളച്ചാട്ടത്തിനെ പറ്റി. ചില സമയത്ത് വെള്ളം കാണത്തില്ല. ഞങ്ങൾ പോയ സമയത്ത് നല്ല വെള്ളം ഉണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങൾ പോയിട്ടിപ്പം കുറച്ച് നാളായി, നല്ല മഴയുള്ള സമയമായിരുന്നു. അപ്പോൾ നമ്മൾ പോക്ക് നടക്കുമെന്ന് വിചാരിച്ചില്ല. അല്ലെങ്കിലും നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അറിയാമല്ലോ, പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാലത്ത് നടക്കത്തില്ല. പക്ഷേ ഇതെന്തായാലും ഞങ്ങൾ എന്തും വരട്ടെന്നും പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. പക്ഷേ അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു ഞങ്ങൾ പോയപ്പോൾ. മഴയില്ലായിരുന്നു, എന്നാൽ വെയിലും ഇല്ലായിരുന്നു. അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു പോയപ്പോൾ. എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് ആണ് അടിപൊളിയായിട്ട് കോടയൊക്കെ ഇറങ്ങുന്നൊരു ടൈമായിരുന്നു. അപ്പം വരാത്തവരൊക്കെ മിസ്സായി എന്ന് ഞങ്ങൾ കുറേ ഇങ്ങനെ ഏരി കയറ്റിയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് നേരം വണ്ടി നിർത്തി അവിടെ ആ വെള്ളച്ചാട്ടമൊക്കെ ഒന്ന് കണ്ടു. പിന്നെ ഞങ്ങൾ തിരിച്ച് പിന്നെയും യാത്ര തുടങ്ങി. ട്രിവാൻഡ്രത്തു നിന്ന് ഏകദേശം 4.5 hours or 5 hours ഡിസ്റ്റൻസ് ഉണ്ട് ഇങ്ങോട്ട്. അങ്ങനെ ഞങ്ങൾ മിസ്റ്റി മൗണ്ടൻ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് റിസോർട്ട്. ആക്ച്വലി ഇവർ മെയിനായിട്ട് ഈ റിസോർട്ട് എന്നുള്ളതിനുപരി ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇവരുടെ പ്ലാന്റേഷൻസിലാണ്. മെയിനായിട്ട് ഇവിടെ ടീ ആണ്, തേയിലത്തോട്ടമാണ് ഉള്ളത്. എനിക്ക് തോന്നുന്നു ഒരു ഫുൾ മല ഇവരുടെയാണെന്ന് തോന്നുന്നു. ഒരുപാട് ഏരിയയിൽ ഇങ്ങനെ സ്പ്രെഡായിട്ട് ഇവർക്കടെ പ്ലാന്റേഷൻസ് എല്ലാം ഉണ്ട്. എനിക്ക് ഈ തേയില അല്ലാതെ എനിക്ക് തോന്നുന്നു ഗ്രാമ്പു, കറാപ്പട്ട അങ്ങനത്തുള്ള ഏലം, ഇതൊക്കെ ഏലം ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ആ റിസോർട്ടിൽ ഉണ്ട്. പിന്നെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എനിക്ക് പറയാൻ വയ്യ, അതുപോലെ അടിപൊളിയാണ്. പ്രത്യേകിച്ച് ക്ലൈമറ്റ്, ഞങ്ങൾ മഴയാവല്ലേ മഴയാവല്ലേ എന്ന് പേടിച്ചാണ് പോയത്. പക്ഷേ അടിപൊളിയായിരുന്നു ക്ലൈമറ്റ്. എന്നാൽ ഒരുപാട് വെയിലില്ല, എന്നാൽ ഈവൻ പകൽ വരെ നല്ല കോട ഇറങ്ങുന്നുണ്ടായിരുന്നു. ഇതാണ് അവരുടെ മെയിൻ റിസപ്ഷൻ. അപ്പോൾ നമ്മളവിടെ പോയി എല്ലാവരും കുറച്ച് നേരം ഇരുന്ന് ചെക്കിനൊക്കെ ചെയ്തു. നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് റിസോർട്ടാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി അവിടുത്തെ കുറേ ഇതൊക്കെ പഴയ രീതിയിലുള്ള എന്തൊക്കെയൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ കുറേ തരത്തിലുള്ള പക്ഷികളെ കാണാൻ പറ്റും. അവരതിൻ്റെ ഒരു ബ്രോഷറും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേര് ഇവിടെ ഇങ്ങനെ ബേർഡ് വാച്ചിങ്ങിനെ പറ്റിയൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ബ്രോഷർ കണ്ടപ്പോൾ മനസ്സിലായി. പക്ഷേ ഞാൻ കണ്ടില്ല ബേർഡ്സിനെ ഒന്നും, മേ ബി ഞാൻ അത്ര ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാം. അവിടെ ബേർഡ് വാച്ചിങ് എൻ്റെ ബേർഡ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ അതാണ്ട് ഈ ബ്രോഷറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ജീപ്പ് സവാരി, കയാക്കിങ് ഇതൊക്കെ ഒരുപാട് ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് റൂംസോ അങ്ങനൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നൊരു കുറച്ച് ഇതൊരു വുഡിൻ്റെ ടൈപ്പ് ഓഫ് ഹൗസാണ്. പിന്നെ നമ്മൾ താമസിച്ചിരുന്നത് അതേ ഈ വഴി ഇങ്ങോട്ട് പോകുമ്പം അവിടെ ഒരു ഫോർ റൂംസ് ആണെന്ന് തോന്നുന്നു ആ ഒരു ഫുൾ ബിൽഡിങ്ങിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ ഗേൾസ് ബോയ്സ് അങ്ങനെ എല്ലാവർക്കും കൂടെ 4 rooms ഉണ്ടായിരുന്നു. അത്രയും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ റൂം കാണിക്കാം കേട്ടോ. പിന്നെ ഈ പോകുന്ന വഴിക്കെല്ലാം പല ടൈപ്പിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കാണാത്ത ടൈപ്പിലുള്ള ചാമ്പ, പേരയ്ക്ക, പിന്നെ ബുഷ് ഓറഞ്ച്, പിന്നെ അവക്കാഡോ, ഇതൊക്കെ ഒരുപാട് ടൈപ്പിലെ ഫ്രൂട്ട്സ് പ്ലാന്റ്സൊക്കെ ഈ ഒരു സൈഡ് നമ്മളുടെ ഈ താമസിക്കുന്ന റൂംസിൻ്റെ അടുത്ത് തന്നെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു നല്ല മണവും വരുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് നമ്മുടെ റൂം കാണാം കേട്ടോ. അപ്പം ഇതാണ് ഞങ്ങൾ താമസിച്ചിരുന്ന റൂം. ഇറ്റ് വാസ് റിയലി ഓസം, അങ്ങനെ പറയാം. കാരണം ഇവിടെ നമ്മൾ കിടന്നുകൊണ്ട് തന്നെ നേരെ കാണുന്ന ഒരു ബാൽക്കണിയാണ്. ബാൽക്കണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇവൻ പകലും ഉച്ചയ്ക്കും എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോട വന്ന് ഫുള്ള് മറയും. ഞാൻ ഇങ്ങനെ കോട വേറെ നമ്മൾ ഊട്ടി കൊടാക്കാനാലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഈ റൂം തുറക്കുമ്പോൾ തന്നെ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ ഫുള്ള് കോട വെച്ച് മറയുക, അടിപൊളിയൊരു ഫീലായിരുന്നു കേട്ടോ. പിന്നെ ഇതായിരുന്നു ബാത്റൂം, എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു റൂമായിരുന്നു. പിന്നെ ഞങ്ങൾ 3 പേരാണ് ഒരു റൂമിൽ താമസിച്ചിരുന്നത്. അപ്പം എക്സ്ട്രാ ബെഡ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് 3 പേർക്കും അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അത് നല്ലൊരു ഇതായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റെഡിയായിട്ട് ജീപ്പ് സവാരിക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് റെഡിയായി. അപ്പം ജീപ്പ് സവാരിയിൽ ഇവർ നമ്മളെ ഇവരുടെ ഫുൾ പ്ലാന്റേഷനകത്തൂടെ, ഒരു വലിയ മലയാണ് കേട്ടോ അത്, ഞങ്ങളിങ്ങനെ കളിയാക്കുമായിരുന്നു മുണ്ടക്കയം വരെ നീണ്ടു കിടക്കുന്ന ഒരു മലയാണോ എന്ന്. അപ്പം അവിടെ നിന്ന് ഇവരുടേതായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, ഇവരുടെ ഓൺ ആയിട്ടുള്ളൊരു പ്രൈവറ്റ് വെള്ളച്ചാട്ടമുണ്ട്, വാട്ടർഫോളും ഉണ്ട്. അപ്പം അവിടോട്ട് ഇവരെ നമ്മളെ ജീപ്പിലാണ് കൊണ്ടുവന്നത്. അപ്പം വെള്ളച്ചാട്ടത്തിൽ ഒന്ന് നമുക്ക് അത്യാവശ്യം നല്ല പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, അപ്പം നമുക്ക് വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഈ പ്ലാന്റേഷൻ, നമ്മുടെ റൂമിൻ്റെ ചുറ്റുള്ള പ്ലാന്റേഷനൊക്കെ ഇങ്ങനെ കുറച്ച് നേരം കണ്ടു നടന്നു. അപ്പോഴാണ് ഞാൻ ഈ അവോക്കേഡം വരെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ആദ്യമേ ഞങ്ങളിങ്ങനെ സംശയിച്ച് വരുമായിരുന്നു അവോക്കേഡോ ആണോ എന്ന്. അപ്പം ചോദിച്ച് കൺഫേം ചെയ്തു കേട്ടോ, ഇതാണ് അവോക്കേഡോ മരം. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ഈ തേയില തോട്ടത്തിനകത്തോട്ടും, ഇവരുടെ ബ്രാൻഡുണ്ട് തേയില എന്ന് തന്നെ അതിൻ്റെ പേര് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ ജസ്റ്റ് അവിടേക്ക് ഒന്ന് കറങ്ങിയടിച്ച് നടന്നു. ബുഷ് ഓറഞ്ച് കാണിച്ചുതരാം കേട്ടോ, ഇവിടുന്ന് കുറേ ടൈപ്പിലുള്ള ബുഷ് ഓറഞ്ചസ്, പിന്നെ പേരയ്ക്ക, പനിനീർ ചാമ്പ, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ബുഷ് ഓറഞ്ച് ജസ്റ്റ് നടത്ത് കാണാൻ വേണ്ടിയിട്ട് പോകണം. അത്യാവശ്യം നല്ല ബുഷ് എന്ന് പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ളൊരു മരമാണ് കേട്ടോ ഇത്. ഇത് ഞങ്ങളുടെ റൂമിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നൊരു ചെടി കേട്ടോ. ഇത് എന്താണെന്ന് അറിയാവുന്നവരൊന്ന് പറയണേ. നല്ല മണമാട്ടുന്ന ഇതിൻ്റെ ഇലയ്ക്കും ഒക്കെ എനിക്ക് മനസ്സിലായില്ല എന്താണെന്ന്. ഇത് ഞാൻ പറഞ്ഞ ഒരു പേരമരം, ഞങ്ങൾ അവിടുന്ന് പേരക്കൊക്കെ പറിച്ച് കഴിച്ചു കേട്ടോ, അവരൊന്നും പറയത്തൊന്നുമില്ല. അതൊക്കെ എനിക്ക് തോന്നുന്നു അവിടെ വരുന്ന വിസിറ്റേഴ്സിനോട് കഴിക്കാൻ പറ്റുന്നതായിരിക്കുമെന്ന്. പിന്നെ ഞങ്ങൾ ജീപ്പ് സഫാരിക്ക് പോയി. ഇതാണ് ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന രണ്ട് പടക്കുതിരകൾ ജീപ്പ്. അവിടുത്തെ സ്റ്റാഫാണ് ഓടിക്കുന്നത്. അവർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അവരുടെ ഡീറ്റെയിൽസും എല്ലാം ഈ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. നല്ല സ്റ്റാഫ്സാണ് കേട്ടോ, നമുക്ക് അവിടുത്തെ എല്ലാവരുടെ പെരുമാറ്റമായാലും നമ്മുടെ ആവശ്യങ്ങൾ പറയാനായാലും എല്ലാം നല്ല സ്റ്റാഫാണ് അവിടുത്തെ. നല്ല ഫ്രണ്ട്ലി ആൻഡ് അവർ ആ ഒരു പ്രൊഫഷണൽ വേ ഓഫ് കാര്യങ്ങളാണ് അവർ ചെയ്യുന്നതൊക്കെ, അതിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഇതാണ് അവിടുത്തെ പ്ലാന്റേഷൻസിനെ പറ്റിയും അവരുടെ അവർക്ക് എന്തൊക്കെ ഉണ്ടെന്നുള്ളതിനെ പറ്റി എല്ലാം അവർ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് എൻ്റെ ഇന്ന് ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത് ഈ ഇവരുടെ തന്നെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവർ പറയുന്നത് അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറഞ്ഞ് നമ്മൾ കാണാനായിട്ട് ഇങ്ങനെ പോവാണ്. അപ്പം എൻ്റെ കൂടെ ഒരു ബ്ലോഗറും ഉണ്ട്, ബ്ലോഗർ ഫ്രണ്ട് ഇരുന്ന് ബ്ലോഗ് എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ കുറച്ച് ഒരു ജീപ്പ് സഫാരി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. കുറച്ച് പിടിച്ചൊക്കെ ഇരിക്കണം, ഒരു ഓഫ് റോഡിങ് അല്ലേ, അതായത് ഭയങ്കര കുണ്ടും കുഴിയൊന്നും ഇല്ല, എന്നാലും ആ ഒരു സ്ഥലം അത്ര നല്ല ടാറിട്ട റോഡൊന്നും അല്ലല്ലോ. അപ്പം നമ്മൾ നല്ല പിടിച്ചിരിക്കണം. അപ്പം എൻ്റെ ക്യാമറ നല്ലതായിട്ട് ഇടുന്ന കുലുങ്ങുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഒരു കൈ കൊണ്ട് അത് ജീപ്പിലും പിടിക്കണം, ഒരു കൈ ക്യാമറയിലും പിടിക്കണം, കുറച്ച് കഷ്ടപ്പെട്ടെടുത്താണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ചൊരു 10 മിനിറ്റ് ട്രാവലിൽ നമ്മൾ അവരുടെ വ്യൂ പോയിൻറ്റിലെത്തും. ഫൈനലി നമ്മൾ അവരുടെ വ്യൂ പോയിൻറ്റിൽ എത്തിയിരിക്കുകയാണ്. ഒരു എന്താ പറയുക, ഒരു
ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു അവിടെ നിന്ന്. അവർ അത്യാവശ്യം നല്ല ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അപ്പം അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോയി നിൽക്കാം. അടിപൊളി വ്യൂ ആയിരുന്നു, നമ്മളേതോ ടോപ്പ് മോസ്റ്റ് എവിടെയോ നിൽക്കുന്ന ഒരു ഫീലായിരുന്നു. നല്ല രസമായിരുന്നു അവിടെ നിന്നുള്ള. കുറച്ചേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. അവിടെ തന്നെ ഞാൻ പറഞ്ഞില്ലേ അവരുടെ പനിനീർ ചാമ്പകളൊക്കെ ആ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പനിനീർ ചാമ്പയൊക്കെ കുറച്ച് പിച്ച് തിന്നു, കുറച്ചേരം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തു. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടൊരു വ്യൂ ആയിരുന്നു. നമുക്കിത് ഹോൾ കുട്ടിക്കാനം അവിടെ നിന്ന് കാണാമെന്ന് തോന്നും. ഹോൾ കുട്ടിക്കാനൊന്നും ഇല്ല, ഒരു ഇതിന് പറഞ്ഞാണ്. എന്നാലും മേഘങ്ങളൊക്കെ താഴോട്ട് ഇറങ്ങി വന്ന ഒരു ഫീലായിരുന്നു. ഇത് ഞാൻ എടുക്കാൻ നോക്കിയിട്ട് ടൈം ലാപ്സാണ്, പക്ഷെ ഒരുപാട് നേരം നിൽക്കാൻ പറ്റിയില്ല. ഞങ്ങൾ അവിടെ നിന്ന് പിന്നെയും പോന്നു. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ പനിനീർ ചാമ്പ. കുഴപ്പമില്ലായിരുന്നു എനിക്ക്. എന്നാലും നമ്മുടെ സാധാ നാട്ടിലുള്ള ചാമ്പയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. അതിൻ്റെ മരമാണിത്, നമ്മുടെ സാധാ ചാമ്പ പോലല്ല, കുറച്ചും കൂടെ ഒരു വലിയ മരമാണ്. പിന്നെയും ഞങ്ങൾ അവിടെ നിന്ന് ജീപ്പിൽ കയറിയിട്ട് ഞാൻ പറഞ്ഞ അവരുടെ പ്രൈവറ്റ് വാട്ടർഫോളിലോട്ട് പോയി. അപ്പം ഞാൻ ഈ പ്രൈവറ്റ് വാട്ടർഫോൾ എന്ന് വിചാരിച്ചപ്പോൾ വിചാരിച്ചത് ഒരു അത്യാവശ്യം ചെറിയൊരു വാട്ടർഫോളൊക്കെ ആയിരിക്കും എന്നാണ്. പക്ഷേ ഇറ്റ് വാസ് ലൈക്ക് വളരെ ഉയരത്തിൽ നിന്നുള്ള ഒരു വാട്ടർഫോൾ ആയിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇപ്പം തന്നെ ഏകദേശം ഒരു 11 മണി എന്തോ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിപ്പോൾ നേരത്തെ തന്നെ ഫുഡിനുള്ള ഓർഡറൊക്കെ കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞാൽ മതി, നമ്മൾ എന്ത് പറഞ്ഞാലും ഇവർ റെഡിയാക്കി തരും. മാത്രം പിന്നെ ഇവർ മെനു പറഞ്ഞു. അപ്പോൾ മെനുവിൽ ഫിഷ് ബിരിയാണി, ചിക്കൻ ബിരിയാണി. അപ്പോൾ ചിക്കൻ ബിരിയാണിയെല്ലാം എപ്പോഴും കഴിക്കുന്നതുകൊണ്ട് ഞാനൊരു ഫിഷ് ബിരിയാണിക്കാണ് കേട്ടോ ഓർഡർ ചെയ്തത്. കാരണം നമ്മളിപ്പോൾ ഇവിടെ പോയി വാട്ടർഫോളിൽ പോയി കുളിച്ച് റെഡിയായിട്ട് ഒക്കെ വരുമ്പോഴത്തേനും എന്തായാലും വിശക്കും. എന്തായാലും ഒരു 1 മണി 1:30 ഒക്കെ ആവുമായിരിക്കുമല്ലോ തിരിച്ച് വരുമ്പോഴത്തേനും. അപ്പം നമ്മൾ വിചാരിച്ചു നേരത്തെ ഓർഡറൊക്കെ കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഓർഡറൊക്കെ കൊടുത്തിട്ട് പിന്നെയും നമ്മുടെ വാട്ടർഫോളിനെ ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം മല ഇറങ്ങുകയാണ് കേട്ടോ, നമ്മൾ താഴോട്ടാണ് പോകുന്നത്. അപ്പം പോകുന്ന വഴിക്ക് പുള്ളി നമ്മളെ ഇവിടുത്തെ മറ്റേ ഗ്രാമ്പൂവും ഏലത്തോട്ടവും ഒക്കെ കാണിച്ചു തന്നു. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ എനിക്ക് തോന്നുന്നു ഈ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാനും ആയിട്ടുള്ള ചില ചെറിയ ചെറിയ സ്റ്റോറേജ് ഗോഡൗൺസ് ഒക്കെ ഉണ്ട്, അതൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ പിന്നെയും താഴോട്ട്, ആക്ച്വലി ഇത് ഞാൻ പറഞ്ഞില്ലേ മല താഴോട്ട് ഇറങ്ങുമ്പോഴാണ് ഈ വാട്ടർഫോളിലോട്ട് പോകുന്ന റൂട്ട്. ഞങ്ങൾ പിന്നെയും ആ റൂട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഗ്രാമ്പൂവിൻ്റെ മരമാണ് കേട്ടോ, ഗ്രാമ്പൂ ആണെന്ന് തോന്നുന്നു. അതെ, അപ്പം ഞങ്ങൾ ജസ്റ്റ് ഇല ഇങ്ങനെ പിച്ച് മണപ്പിച്ച് നോക്കുമായിരുന്നു. പിന്നെ ഇവിടെ തന്നെ ഇവരുടെ റിസോർട്ടിൽ തന്നെ പഴയ പഴയ മരങ്ങളൊക്കെ ഇവർ വെട്ടുന്നുണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. സോറി, അത് വെള്ളച്ചാട്ടമായിരുന്നില്ല, വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു അരുവി ആയിരുന്നു അത്. ഞാൻ വിചാരിച്ച് വെള്ളം കണ്ടപ്പോൾ ആ എത്തി 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 എന്ന്. പക്ഷേ അത് വെള്ളച്ചാട്ടത്തിൽ അവിടെ നിന്ന് വരുന്ന ഒഴുകി വരുന്ന ഒരു അരുവിയായിരുന്നു. അപ്പോൾ പിന്നെയും കുറച്ചുകൂടെ ട്രാവൽ ചെയ്യണമായിരുന്നു നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട്. ഫൈനലി നമ്മൾ അതിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാം. ഞങ്ങളപ്പം വണ്ടി കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ടൊന്ന് കൊണ്ടിടാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ അവിടെ ഇറങ്ങി. അപ്പം നമ്മുടെ വ്ലോഗർ കട്ടയ്ക്ക് വ്ലോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. താഴേന്ന് മോളിന്നും ഒക്കെ വെള്ളത്തിനകത്തൂടെയൊക്കെ വ്ലോഗ് എടുത്തിട്ടിരിക്കുകയാണ് വ്ലോഗർ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളച്ചാട്ടം. അടിപൊളിയായിരുന്നു വെള്ളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല ഐസ് പോലത്തുള്ള വെള്ളമായിരുന്നു. പക്ഷേ എനിക്കൊരു പണി കിട്ടിയായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ ബുഷ് ഓറഞ്ച് കാണാൻ പോയ റൂട്ടിൽ എനിക്ക് അട്ടയുടെ കടിയൊക്കെ കൊണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ കുറച്ചേരൊക്കെ കുളിച്ച് ഒരു 1 മണി 1:30 ആയപ്പോഴത്തേനും തിരിച്ച് നമ്മുടെ റിസോർട്ടിൻ്റെ
റെസ്റ്റോറൻറ്റിലെത്തി. അപ്പോൾ അവർ ഫുഡെല്ലാം നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി വിശപ്പായിരുന്നു, കാരണം ഇല്ല വെള്ളത്തിലും കൂടെ ഒക്കെ ചാടിയിട്ട് വന്നപ്പോഴത്തേനും നല്ല വിശപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് ഒരു ലഞ്ച് കഴിച്ചു. പിന്നെ വേണമെങ്കിൽ നമുക്ക് അവിടുന്ന് സ്വീറ്റ്സ് വാങ്ങിക്കാം, പക്ഷേ എല്ലാം ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തതേ ഉള്ളൂ. ഓൾറെഡി വയറ് ഫുള്ളായിരുന്നു, ഇനി ഒന്നും കഴിക്കാനായിട്ടുള്ള സ്ഥലമില്ലായിരുന്നു. പിന്നെ ഇത് നമ്മുടെ റിസോർട്ടിൻ്റെ പുറത്തുള്ള, റിസോർട്ടിൻ്റെ അല്ല, റിസോർട്ടിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തുള്ള ഒരു ഔട്ട്സൈഡ് ഡൈനിങ് ആണ്. അവിടെ എല്ലാം അവർ വെച്ചേക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ നമ്മൾ വിചാരിച്ചു വെറുതെ ഇത്രയും ടൈം ഉണ്ടല്ലോ നമുക്കിനി, നമുക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് പരുന്തുംപാറ ഈഗിൾ റോക്ക് എന്ന് പറയും. അപ്പോൾ നമ്മൾ വിചാരിച്ചു, നമ്മുടെ ഒരു ഫ്രണ്ട് അവൻ ഇടുക്കി തന്നെ ഉള്ളതാണ്, അപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് പരുന്തുംപാറ പോവാം, അടിപൊളിയാണ്, സൂപ്പറാണ്, നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ അടിപൊളി കോടയായിരുന്നു കേട്ടോ. കോട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മലകൾ കണ്ടു കഴിഞ്ഞിട്ട് അപ്പുറത്ത് കൊക്കയാന്ന് തോന്നും, പക്ഷേ ആക്ച്വലി അതൊരു ഗ്രാസ് ലാൻഡാണ് മോസ്റ്റ്ലി. കൊക്ക മീൻസ് ഒരു ഹൈറ്റ് ഉണ്ട് എന്നാലും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു അടിപൊളി ചായയൊക്കെ കുടിച്ചു, പിന്നെ ഓംലെറ്റൊക്കെ കഴിച്ചു. ഓംലെറ്റ് വേറെ ആളാണ് വാങ്ങിച്ചത്, നമ്മൾ പിന്നെ അതിനകത്ത് കൈയിടുമല്ലോ. അങ്ങനെ ഞങ്ങൾ ഓംലെറ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പരുന്തുംപാറ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കാണാം. ഒരു ഫുൾ ഗ്രാസ് ലാൻഡാണ്, തെളിഞ്ഞ ആകാശമാണെങ്കിൽ നമുക്ക് നമ്മുടെ ശബരിമലയുടെ കാടുകൾ വരെ ഇവിടെ നിന്ന് കാണാമെന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ മെയിൻ, ഇവിടുത്തെ മെയിൻ സ്ഥലം എന്ന് പറയുന്നത് സൂയിസൈഡ് പോയിൻറ്റും പിന്നെ ടാഗോർ തല എന്നിങ്ങനെ പറയുന്നത് കേട്ടോ, ടാഗോർ ഹെഡ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്കത് കുറച്ച് ഡീറ്റെയിൽസ് അറിയത്തില്ല. പക്ഷേ നാല് പാടും ദൂരത്തോട്ടും മലനിരകളാണ്. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ഓക്കെ ഇവിടെ നേരെ നോക്കുമ്പോൾ ഫുള്ള് പുക ഫുള്ളും കോടയായിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും ഓക്കെ ഇവിടുന്ന് മുമ്പോട്ട് പോകാൻ പറ്റില്ല, ഇവിടുന്ന് താഴോട്ട് ഇതായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ കാണാം കോട മാഞ്ഞ് വരുമ്പോൾ അവിടെ ഫുള്ള് ഗ്രാസ് ലാൻഡ് ആയിരിക്കും, ഒന്നും കാണത്തില്ല, അന്യോന്യം നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുപോലെ കോടയായിരുന്നു, നല്ല മഞ്ഞ് മൂടിയ ഒരു മലനിരകളായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തപ്പം ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ ഫ്രണ്ട് പറഞ്ഞു നമുക്ക് ആ പരുന്തുംപാറയുടെ അവിടോട്ട് പോവാം, കുറച്ച് നടക്കാനേ ഉള്ളൂ. കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ, ജീവികളൊന്നും അല്ല ഇത്, മൊത്തം നമ്മുടെ നാട്ടുകാർ തന്നെ വന്ന് വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക്കുകളാണ് കേട്ടോ, ഫുള്ള് പ്ലാസ്റ്റിക് കുപ്പികളാണ്. എന്ത് പറയാനല്ലേ, ഇത്രയും നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടായിട്ട് വന്ന് പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞ് പൂക്കൾ പോലെ കിടക്കുക. പക്ഷേ ഞാൻ സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതെല്ലാം പ്ലാസ്റ്റിക് കുപ്പികളാണ്. എന്ത് കഷ്ടമല്ലേ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇവൻ പറഞ്ഞതനുസരിച്ചിട്ട് നമ്മൾ ചോദിച്ചു ശരി എന്നാൽ നമുക്ക് പോവാം, അങ്ങ് ദൂരെ കാണുന്നതാണ് ഈഗിൾ റോക്ക്, അവിടെ പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവൻ്റെ വാക്ക് വിശ്വസിച്ച് നടക്കാൻ പോയി. ഗൈസ് ഒന്നും പറയാനില്ല, എനിക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോവാൻ വലിയ ബുദ്ധിമുട്ടില്ല, നമ്മൾ ചാടി ചാടി ഇറങ്ങി അങ്ങ് പോവും. പക്ഷേ തിരിച്ച് വരുന്നതിനെപ്പറ്റി ഞാൻ ആലോചിച്ചില്ല, പക്ഷേ തിരിച്ച് വന്നപ്പോഴാണ് അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായത്. ബട്ട് സ്റ്റിൽ ഒരു അടിപൊളി അനുഭവമായിരുന്നു ആ പോക്കെന്ന് പറയുന്നത്. കാരണം നമ്മൾ അത്രയും ഹൈറ്റിലുള്ള ആ പാറയുടെ ഞാൻ അങ്ങ് മുകളിൽ വരെ പോയില്ല കേട്ടോ, അത് കുറച്ച് റിസ്കി ഏരിയയാണ്, ഒരു തിന്നായിട്ടുള്ളൊരു വഴിയാണ് അങ്ങോട്ട് പോകാനായിട്ട്. പക്ഷേ ഞങ്ങൾ അറ്റ്ലീ ഒരു ഏകദേശം അതിൻ്റെ ആ പാറയുടെ അടുത്ത് വരെ എത്തി. സൂപ്പർ വ്യൂ ആയിരുന്നു, നടന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആയിരുന്നു. ആരാണ് നമ്മൾ പോവുകയാണെങ്കിൽ ജസ്റ്റ് അവിടെ ആ ദൂരം മാറിന്ന് കണ്ടിട്ട് പോകരുത്, ഇവിടം വരെ ഒന്ന് നടന്ന് വന്ന് ഒന്ന് കണ്ടിട്ട് പോകണം കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ കുറച്ചൊന്ന് താഴോട്ട് ഇറങ്ങി, അവിടെ ഞങ്ങളൊന്ന് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളങ്ങ് മുകളിൽ വരെ കയറിപ്പോയി കേട്ടോ. പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, കാരണം നല്ല തിന്നായിട്ടുള്ളൊരു വഴിയാണ് ആ കാണുന്ന പാറയുടെ അങ്ങോട്ട് പോകാനായിട്ട്. ഈ പാറയാണ് നമ്മളീ പറയുന്ന പരുന്തുംപാറ അല്ലെങ്കിൽ ഈഗിൾ റോക്ക് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ശബരിമലയിലെ മകരജ്യോതി കാണാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും, അങ്ങനെ ആൾക്കാർ ഇവിടെ വന്ന് കാണാറുണ്ടെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ തപ്പി 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 പതുക്കെ പതുക്കെ, എനിക്ക് നല്ല പേടിയാണ് കേട്ടോ ഇങ്ങനെ ഹൈറ്റിലോട്ട് ഇറങ്ങുന്നതൊക്കെ, എന്നാലും കുറച്ച് ദൂരം ഞാനും ഇറങ്ങി നിന്നു. അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പോൾ വരുന്നവരൊക്കെ എന്തായാലും ഇങ്ങോട്ടൂടെ വരണം, ആ നടക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങോട്ടൂടെ വരണം കേട്ടോ. തിരിച്ചു പോകുന്നതായിരുന്നു നല്ല പാട്, കാരണം എനിക്ക് തലവേദന തുടങ്ങി കേട്ടോ. ഇത്രയും ഹൈറ്റിൽ പോയതിൻ്റെയാണോ എന്തോ നല്ല തലവേദന ഉണ്ടായിരുന്നു തിരിച്ച് കയറിയപ്പോൾ. പക്ഷേ ഇങ്ങോട്ട് വന്ന് ഇറങ്ങി വന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് നല്ല തലവേദനയായി. പിന്നെ എനിക്കൊരു ഡോളോ കഴിച്ചാലേ എൻ്റെ തലവേദന മാറത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് റൂമിലോട്ട് പോയി. Thank you.
എത്തിയപ്പോഴേക്കും ഏകദേശം ഒന്ന് സന്ധ്യയായി. അപ്പം ഞങ്ങൾ വിചാരിച്ചു നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇവരുടെ ബ്രാൻഡായിട്ടുള്ള തേയിലയുടെ സ്റ്റോർ. അപ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വന്നിട്ട് നേരെ ഈ സ്റ്റോറിലൊന്ന് കയറി. കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട് ഇവരുടെ തേയില, കോഫി പൗഡർ, ഫിൽറ്റർ കോഫി പൗഡർ, പിന്നെ പല ടൈപ്പിലുള്ള അച്ചാറുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കുറച്ചുകൂടെ ഫ്ലേവേർഡ് ആയിട്ടുള്ള തേയിലകൾ, അതായത് കാർഡമം, ഓറഞ്ച് പീലിൻ്റെ തേയില, അതൊക്കെ ഞാൻ ഇവിടെ ആദ്യമായിട്ട് കണ്ടിട്ട്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ തേയിലയോ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം എല്ലാം ഒന്ന് കാണാം എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവരുടെ സ്പൈസസ്, കുരുമുളക്, ഏലക്ക, പിന്നെ അങ്ങനത്തെ ഉള്ള കുറേ പരിപാടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ആ തേയില സ്റ്റോറിൽ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് ഈവനിങ്ങുള്ള ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ തിരിച്ച് റൂമിൽ കയറി. പിറ്റേന്ന് രാവിലത്തെ പ്ലാനൊക്കെ എന്തുവാണെന്ന് ഇങ്ങനെ തീരുമാനിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ഏകദേശം ഒരു 6 മണിയോ ഒക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് ജസ്റ്റ് ഒന്ന് നടക്കാൻ പോവാം, ചായ കുടിക്കാൻ പോകും എന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് പേര് രാവിലെ തന്നെ എഴുന്നേറ്റ് ചായ കുടിക്കാനായിട്ട് നമ്മുടെ കുട്ടിക്കാനം ടൗണിലോട്ട് പോയി. അവിടെ പോയി ഒരു അടിപൊളി ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ വിചാരിച്ചു ശരി നമുക്കിനി നമ്മുടെ പ്ലാന്റേഷനൊക്കെ ഒന്ന് കറങ്ങാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം നമ്മുടെ പ്ലാന്റേഷൻ റിസോർട്ട് ഫുള്ളൊന്ന് ചുറ്റിക്കാണാന്ന് വിചാരിച്ചു, കുറച്ച് നടക്കാൻ വിചാരിച്ചു. അപ്പം കുറച്ച് ദൂരം ഞങ്ങൾ നടന്നു. അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് നമ്മുടെ ഇതിൻ്റെ ഓണേഴ്സും ഇതിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. അപ്പം ഞങ്ങൾ അറിയാതെ ആ റൂട്ടിൽ പോയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങോട്ട് പ്രവേശനമില്ല, ഓണേഴ്സൊക്കെ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്, ഈ വിസിറ്റേഴ്സിന് അലൗഡായിട്ടുള്ള കുറച്ച് ഏരിയ ഉണ്ട്, അവിടെ മാത്രമേ നമ്മൾ കറങ്ങാൻ പാടുള്ളൂ. അപ്പം ഞങ്ങൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കുറച്ച് നേരം കറങ്ങിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് തിരിച്ച് നമ്മുടെ റെസ്റ്റോറൻറ്റിലോട്ട് പോയി. ഇതാണ് നമ്മുടെ മിസ്റ്റി മൗണ്ടൻ്റെ അടുത്ത് തന്നെയുള്ള കുട്ടിക്കാനം ടൗണ്. ഇവിടെ നമ്മൾ രാവിലെ തുറന്നിട്ടുള്ള ഒരു ചായക്കടയിൽ പോയി നല്ല അടിപൊളി ചായ കുടിച്ചു. ഇതാണ് അതിനുശേഷം ഞങ്ങൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പ്ലാന്റേഷൻസ് എല്ലാം ചുറ്റിക്കണ്ടു. അവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫ്ലവർ പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ പൂക്കളുടെയും കായ്കളുടെയും ഒക്കെ പടങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ കുറച്ച് ദൂരം നടന്നു. Thank you.
ചെടിയുടെ ചോട്ടിലിങ്ങനെ കിളിച്ച് കിടക്കുന്ന കായ, ഇതാണ് ഏലം. അപ്പം ഏലത്തിൻ്റെ പൊട്ട ഏലങ്ങളാണ് നിൽക്കുന്നത്, ഒട്ടും പാകമാവാത്ത ഏലങ്ങളാണ്. ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ അത്യാവശ്യം നല്ല പാകമായിട്ടുള്ള പച്ച ഏലകളും ഏലങ്ങളും ഉണ്ട്. എനിക്ക് തോന്നുന്നു മഴയുണ്ടെന്ന് കുറേയൊക്കെ അങ്ങ് ചീത്തയായിപ്പോയി. പിന്നെ ഈ കാണുന്ന എന്തറിയാമോ, ഇതാണ് എണ്ണപ്പന. നമുക്ക് കൊല്ലം ജില്ലയിൽ ഒരുപാട് സുലഭമായിട്ട് കാണാം അല്ലേ എണ്ണപ്പന. അപ്പോൾ ഇതിനൊരു തരം ചുവന്ന കായാണ് ഈ എണ്ണപ്പനയ്ക്കായിട്ടുള്ളത്. ഓയിൽ പാം എന്ന് പറയത്തില്ലേ ആ സംഭവമാണിത്, പാം ഓയിൽ ഉണ്ടാക്കുന്ന എണ്ണ, അതൊക്കെ ഇവിടെ കാണാം. നമ്മൾ ഒരുപാട് വെറൈറ്റി ഓഫ് ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവർക്ക് പ്ലാന്റേഷൻ എന്നുള്ളത് ഉപരിയായിട്ട് ഈ ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല, ഒരുപാടൊന്നും ഞാൻ കണ്ടില്ല ഈ എണ്ണപ്പനയൊക്കെ. പക്ഷെ അവിടെ എവിടെയായിട്ടൊക്കെ കുറച്ച് ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ തനിനാടൻ ചക്ക, ഫുള്ള് കായ്ച്ചു കിടക്കുന്ന ചക്ക. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് നടക്കാവുന്ന ദൂരത്തോട്ട് ഞങ്ങൾ കുറച്ച് നേരം ഒക്കെ ഒന്ന് നടന്നു. ഇവിടെയാണ് അവർ കയാക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് കയാക്കിംഗ് നടത്താനായിട്ടുള്ള ആ ഒരു പോണ്ട്, അതിൻ്റെ കാര്യങ്ങളും ഒക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു. ഞങ്ങൾ കയാക്കിംഗ് ഒന്നും നടത്തിയില്ല, ഞങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി അടിച്ച് നടന്നതേ ഉള്ളൂ. കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് റൂമിൽ പോയി റെഡിയായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയി. ബ്രേക്ക്ഫാസ്റ്റിന് വെറൈറ്റി ഓഫ് ഐറ്റംസ് ഉണ്ടായിരുന്നു, അപ്പം, കല്ലപ്പം, പിന്നെ എന്താ പറയുക, വെസ്റ്റേൺ സ്റ്റൈൽ ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ ഐറ്റംസ്, പിന്നെ ഇഡ്ഡലി വേണമെങ്കിൽ അത്, പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ജ്യൂസ് വേണമെങ്കിൽ ജ്യൂസ്, ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഫ്രൂട്ട്സ്, എല്ലാം ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് ഒരു ഫുഡ് കഴിക്കാമായിരുന്നു. അപ്പം അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആയിരുന്നു. അപ്പം ഞങ്ങൾ അടിപൊളിയായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ചു. എന്തായാലും ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഉച്ചയ്ക്ക് മുമ്പേ ഇറങ്ങാമെന്ന് വിചാരിച്ചു, കാരണം കുറേ പേർക്കൊക്കെ ഒരുപാട് ദൂരത്ത് എത്തേണ്ടവരുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു കുറച്ച് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒന്ന് റെഡി ആയിട്ട് ഏകദേശം 12 മണിയൊക്കെ ആകുമ്പത്തിന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏകദേശം ഫുഡൊക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഉച്ചക്കലത്തെ ഫുഡിന് മുമ്പ് തന്നെ നമ്മൾ റിസോർട്ട് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. പിന്നെയാണ് നമ്മൾ അറിഞ്ഞത് ഇവിടെ അടുത്താണ് പാഞ്ചാലിമേട് എന്നുള്ള സ്ഥലം എന്നറിഞ്ഞത്. അപ്പം നമ്മൾ വിചാരിച്ചു ശരി എന്നാൽ എന്തായാലും വന്ന് ഒരു വഴിക്ക് പോവല്ലേ, പാഞ്ചാലിമേട് കൂടെ കണ്ടിട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ വണ്ടി നേരെ പാഞ്ചാലിമേടോട്ട് വിട്ടു. അപ്പം ഇവിടെയും അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ വരുന്നൊരു റൂട്ടാണ്. കണ്ടു ഒരു മദാമക്കൊച്ചി ഡാൻസ് കളിച്ച് അടിപൊളിയായിട്ട് പോകുന്നത്. നമ്മളാണെങ്കിൽ ഇതുപോലെ കളിച്ചിട്ട് പോവും, ആഗ്രഹം കാണും മനസ്സിൽ, പക്ഷേ കളിക്കത്തില്ല, നടന്നു പോവും. കാരണം നമ്മൾ ആ മാന്യത കീപ്പ് ചെയ്യണമല്ലോ എന്നുള്ളൊരു മനസ്സാണ്. അപ്പം ഇതാണ് പാഞ്ചാലിമേട്. പാഞ്ചാലിമേടിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ളത് പണ്ട് നമ്മുടെ പാണ്ഡവരുണ്ടല്ലോ, പാണ്ഡവരുടെ പണ്ട് എപ്പോഴും ഈ വനവാസകാലത്ത് പാണ്ഡവർ അവരുടെ ഭാര്യയായിട്ടുള്ള പാഞ്ചാലി മുത്ത് വന്ന് താമസിച്ചിരുന്ന സ്ഥലമാണിവിടെ. അതിനുശേഷമാണ് ഇതിന് പാഞ്ചാലിമേട് എന്ന് പേര് വന്നത്. അപ്പം നമ്മുടെ ഗവൺമെൻറ് ഇതിനെ അടിപൊളിയായിട്ട് ഇവിടെ കയറാൻ ഫീസുണ്ട് കേട്ടോ, മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കേട്ടിട്ടുണ്ട് ഇവിടെ മിന്നലടിക്കാൻ സാധ്യത കൂടിയ സ്ഥലമാണെന്ന്. പിന്നെ ഈ ഇതിന് ഇവിടുത്തെ പറ്റിയുള്ള പ്രത്യേകത ഞാൻ കേട്ടിരിക്കുന്നത് ഭീമൻ പാണ്ഡവരിലുള്ള ഭീമൻ്റെ കാൽപ്പാടുകളുള്ള ഒരു ഗുഹയൊക്കെ ഉണ്ട് ഇവിടെ എന്നും കേട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട്, ഭുവനേശ്വരി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട്. ഈ ക്ഷേത്രത്തിൽ ഈ പാഞ്ചാലി കുളിക്കാനായിട്ട് ഇറങ്ങിയ ഒരു കുളമുണ്ട്, അതിനെ പാഞ്ചാലി കുളം എന്നും അറിയപ്പെടുന്നു. അങ്ങനെ മൊത്തത്തിലൊരു പാഞ്ചാലിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നൊരു സ്ഥലമാണ്. അത് നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അവർ, നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. പിന്നെ ഇവിടെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും ഡ്രിങ്ക്സോ ഫുഡോ സ്നാക്സൊക്കെ കഴിക്കാനായിട്ടുള്ള ഫുഡ് കിട്ടുന്ന കടകളും ഇതിനകത്ത് തന്നെ ഉണ്ട്. കുറച്ച് നേരം ഒരു ഈവനിങ് വെയിലൊക്കെ കുറഞ്ഞ്, നല്ല കട്ട വെയിലത്തൊന്നും വരാൻ പറ്റത്തില്ല, അത്യാവശ്യം വെയിലൊക്കെ കുറഞ്ഞ് കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്ന് റെസ്റ്റ് എടുക്കണമെങ്കിൽ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ്.
പാഞ്ചാലമേട്. ഇടിമിന്നലിനോടൊപ്പം വരാൻ നിൽക്കരുത്, ഇടിമിന്നലേൽക്കാൻ നല്ല സാധ്യതയുള്ള സ്ഥലമാണ് എന്നാണ് ഇത് കേട്ടത്. പിന്നെ ഇവിടെ നമുക്കിടെ എന്താ പറയുന്നത്, ഞാൻ അതിൻ്റെ പേര് മറന്നുപോയി, മറ്റേ ഇല്ല കാർ ചേർക്കാറോ അല്ലോ അങ്ങനെ ഒരു സംഭവമില്ലേ, ഇല്ല വള്ളി കെട്ടി തൂങ്ങിപ്പോന്നെ ആ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, സോറി. അപ്പം അത് ആ പരിപാടി ഉണ്ടായിരുന്നു. അപ്പം അതിനുള്ള സമയം നമുക്കില്ലായിരുന്നു, പക്ഷെ നമ്മൾ രണ്ട് മൂന്ന് പേര് പോകുന്നതൊക്കെ കണ്ട് ആസ്വദിച്ചു. കയറാനുള്ള ധൈര്യം ഇല്ലാഞ്ഞിട്ടല്ല, എന്നാലും കുറച്ച് നേരം നമ്മൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ച് ട്രിവാൻഡ്രത്തോട്ട് എന്നെ ഇറക്കണം ആയൂര്, പിന്നെ പല സ്ഥലങ്ങളിൽ ഇറങ്ങേണ്ട ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ഇറക്കി തിരിച്ച് നമ്മൾ നേരത്തെ പോകണമല്ലോ എന്ന് വിചാരിച്ച് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ സിപ്പ് ലൈൻ, യാ 350 രൂപ. അപ്പോൾ നമ്മൾ കുറച്ച് പേരൊക്കെ പോകുന്നത് കണ്ടതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കുറച്ച് നേരം പാഞ്ചാലിമേട് സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് 10 കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാൻ കയറിയത് കേട്ടോ. അതുവരെ ആർക്കും വിശപ്പൊന്നുമില്ലായിരുന്നു, കാരണം അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. എന്നിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് ഉള്ള റൂട്ടിൽ പോയി. ഒരുപാട് ലീവ്സൊക്കെ എടുത്ത് പോകാൻ താല്പര്യമൊന്നുമില്ല, വീക്കെൻഡ് മാത്രം എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകണം എന്നൊക്കെ ഉള്ളവർക്ക് പറ്റിയൊരു സ്ഥലമാണ് കുട്ടിക്കാനം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വ്ളോഗുമായിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സി യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം എല്ലാവരും വീക്കെൻഡൊക്കെ വീട്ടിലിരുന്ന് മടി പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് കുട്ടിക്കാനത്തോട്ടൊക്കെ ഇറങ്ങാം കേട്ടോ, അടിപൊളിയാണ്. അപ്പം ബൈ ബൈ.